ഇരുപത്താറ് ദിവസം കൊണ്ട് കാശ, കാശി ഗീശയില്ല, കാശി ഗീശയിൽ നിറയും. ഇത് കണ്ട, ഇത് പ്ലാത്താങ്കര ചീര. 76-ാമത്തെ വയസ്സിൽ ഞാൻ കുത്തിയിരുന്ന് ചെയ്യണം. നമ്മൾ ഏത് പണി ചെയ്താലും തളർന്നു പോകും. ഈ കൃഷി ചെയ്താൽ തളർന്നു പോകും. ഈ മണ്ണിതല്ലേ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇടുന്നുമ്പോൾ പറന്നു പോകണമെന്ന്. എൻ്റെ പണിയായുധം ഏതാണ്ട് എൻ്റെ പരുവത്തിന് നിൽക്കുകയാണ്. അതായത് ഏത് നിമിഷവും ഞാനും പണിയായുധവും ഒരേപോലെ. ഇരുമ്പ് തേഞ്ഞു, അപ്പം ഞാൻ തേയണ്ടേ? ഞാൻ തേയല്ലേ, ഞാൻ തേഞ്ഞെന്നാൽ ഈ പണി നിന്ന് പോയില്ല. ഈ ചീര കണ്ടു കഴിഞ്ഞാൽ ഏതവനും വാങ്ങും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് രോഗം എന്ന് പറയണതില്ല, അതാണ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത. നമ്മുടെ അരുണും വേറെ രണ്ട് മൂന്നാല് സൈസ് ചീരയുണ്ട്, അതിനൊക്കെ രോഗമുണ്ടാവും, അതായത് പൊട്ട് വീഴും. അതാണ് ആ ചീരക്കുള്ള പ്രത്യേകത. ഈ ചീരക്ക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായില്ല. 12 മാസവും ഈ കൃഷി ചെയ്യാം, അതൊരു പ്രത്യേകതയാണ്. അത് ഇതിപ്പോൾ ഈ നിൽക്കണതെല്ലാം ഈ ചീര തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റിയല്ല, അരുൺ ചീരയുടെ അടുത്ത് സ്വാദ് വരത്തില്ല, അതൊരു പ്രത്യേകതയാണ്. അതെ, ഇതൊരു പഴയ അരുൺ ഇതിനകത്ത് കയറി വന്ന, ഇവൻ ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടായിരിക്കും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത്രയും സ്പഷ്ടമായിട്ട് കാണാത്തക്ക ചീര വേറെ വല്ലതുമുണ്ട്. ഇതിനകത്ത് ഒരു കീടമോ ഒരു പിന്നെ എന്താ പൊട്ടോ മറ്റ് രീതികളിലൊന്നും തന്നെ ഇല്ല. ഇത് ഇതുപോലെ കൃഷി ചെയ്താൽ നമുക്ക് സൂപ്പറായിട്ട് മാർക്കറ്റും ഉണ്ട്. ഈ പരുവത്തിന് കൊടുക്കണം. ഇത് 6 മാസം വരെ ഇങ്ങനെ നിൽക്കും. നമ്മുടെ ശരീരം നമ്മളെങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ ഇവനും ഭക്ഷണമൊക്കെ കൊടുത്ത് നിർത്തിക്കൊണ്ടിരുന്ന 6 മാസം ഇവനെ അതേ ഇങ്ങനെ വെച്ച് മുറിക്കണം. ഇവിടെ വെച്ച് മുറിച്ചു കഴിഞ്ഞെന്നാൽ ഈ തീരയുടെ ഇരട്ടിയായിട്ട് വീണ്ടും ഉണ്ടാകും. അങ്ങനെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 ഓട് ആ കിഴക്കേ പാടത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിലനിൽക്കും എന്ന് പറയണം. 26 ദിവസം കൊണ്ട് കാശ, കാശി ഗീശയില്ല, അതാ കാശി ഗീശയിൽ നിറയും. 26, ഇതിപ്പോൾ ഈ ഒരു വരുമ്പോൾ 10 കിലോ, 10 കിലോ ചീര കൊടുത്താൽ 85 രൂപ. അത് മതിയോ? കർഷകനെ അല്ല, നമ്മൾ ചില്ലറ കൊടുത്താൽ 100 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ 10 കിലോ ചീര ഈ പറയണ രീതിക്ക് വിൽക്കാനൊക്കെ അല്ല, 1 കിലോ ചീരയായിട്ട് കൊടുക്കാൻ പറ്റുമോ? 1 കിലോ ചീരയായിട്ട് കൊടുക്കാനൊക്കെ അല്ല. 1 കിലോ ചോദിച്ച് വരുന്ന ആളിന് 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ 100, 150 പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 85 ലാഭം കർഷകനെ സംബന്ധിച്ച്. മൊത്തം കൊടുക്കുന്നതാണ് കർഷകന് ലാഭം. എൻ്റെ പണിയായുധം ഏതാണ്ട് എൻ്റെ പരുവത്തിന് നിൽക്കുകയാണ്. അതായത് ഏത് നിമിഷവും ഞാനും പണിയായുധവും ഒരേപോലെ. ഇതുപോലെ തന്നെ എനിക്കൊരു സൈക്കിളും ആൾക്കാരെന്നോട് പറയും ഈ സൈക്കിൾ മാറണം. എന്തിനാണെന്നേ ഈ വയസ്സം കാലത്ത് പിന്നെ സൈക്കിൾ മാറണം? പുതിയ മേടിച്ചെന്നേ വേറെ ആരും ചവിട്ടാറില്ല, പിന്നെ അന്നേരം അത് വെറുതെ ആകാശം പോവില്ല. അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കുന്നില്ല, പഴയത് തന്നെ ഉപയോഗിക്കുക. തേഞ്ഞു തീർന്നില്ല, തേഞ്ഞു തീർന്നിരിക്കുകയാണ്. ഞാനും തേഞ്ഞു തീർന്നില്ല, ഞാൻ തേഞ്ഞു തീർന്നെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും അതിന് ഊർജ്ജം കൊടുത്തോണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ തൂമ്പക്കൊരു പണിയുണ്ട്, വേറെ ഞാൻ ഇവിടെ വെൽഡിങ് ഷാപ്പിൽ കൊണ്ടുപോയി ഇതിനകത്തൊരു കഷ്ണം വരും, അപ്പോഴത്തേക്ക് അവൻ സൂപ്പർ ആവും. ഇത് കണ്ട, വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇങ്ങനെ മുറിച്ചെടുക്കണമെങ്കിൽ ഈ ആയി തൂമ്പ തന്നെ വേണം. കണ്ട, കണ്ടല്ല, ഇതിനെയൊക്കെ വലുതായെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല, പണി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയില്ല. വലിയ തൂമ്പ ഇപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. അതെ, ഇതിനിടയ്ക്ക് മണ്ണ് വെക്കണം. ഇതിനിടെ ഈ ചീരക്ക് മണ്ണ് വെക്കണമെങ്കിൽ ഈ തൂമ്പയെ പറ്റുള്ളൂ. വലിയ തൂമ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ട, ഇതേ ഇങ്ങനെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കും. അതിന് ചെറിയ തൂമ്പ തന്നെ, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. അതാണ് നമ്മുടെ കറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുക. ഇതിപ്പോൾ ഞങ്ങൾ 6 വർഷം കഴിഞ്ഞ തൂമ്പ. 6 വർഷം കൊണ്ട് ഇരുമ്പ് തേഞ്ഞു. ഇരുമ്പ് തേഞ്ഞു, അപ്പം ഞാൻ തേയണ്ടേ? ഞാൻ തേയല്ലേ, ഞാൻ തേഞ്ഞെന്നാൽ ഈ പണി നിന്ന് പോയില്ല. ഞാനിപ്പോൾ 95 മുതൽ ഫുൾ ടൈം കൃഷി. ഊർജം എന്ന് പറഞ്ഞെന്നേ അതിനേക്കാൾ നല്ലൊരു എഫക്റ്റ് വേറെ എന്നെ ഉണ്ട്. നമ്മൾ ഏത് പണി ചെയ്താലും തളർന്നു പോകും. ഈ കൃഷി ചെയ്താൽ തളർന്നു പോകുന്നു.
തളരുമെങ്കിൽ ഈ സാധനവും, അതായത് ഈ ചീരയും തളർന്നു പോകും. അതാണ് ചീര തളരുമെങ്കിലേ നമ്മൾ തളരുള്ളൂ. അതാണ് അതിനകത്തുള്ളൊരു പ്രത്യേകത. കണ്ടല്ലോ, അപ്പോൾ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല. കണ്ടല്ലോ, ഇതിന് എന്നാ വളം ഇട്ട് കൊടുക്കുന്നത്? ഇതിന് കോഴിവളം മാത്രം, ജൈവമാണ്. ജൈവം നമ്മളിപ്പോൾ ആ കഞ്ഞിക്കുഴിയിലുള്ള ഏതാണ്ട് 95% ആളുകളും അത് തന്നെയാണ്. അപൂർവ ആളുകൾ അതേ വേറൊന്നും കൊണ്ടല്ല ജൈവം അല്ലാതെ പോകുന്നത്. ചില മേഖലകളിൽ രാസവളം ഉപയോഗിച്ചേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ മണ്ണിൽ അതിൻ്റെ ആവശ്യമില്ല. വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ചെളിപ്പുള്ള പ്രദേശത്ത് നമ്മൾ വളം ചെയ്താൽ ഈ ചെടി എടുക്കുകയല്ല. ചെടി എടുക്കണമെങ്കിൽ രാസവളം കൊടുക്കണം. അത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 5% സ്ഥലത്തേ ഉള്ളൂ. അതായത് ഇത് ഈ എന്നാണ് അയ്യപ്പഞ്ചേരി കിഴക്കോശം ആ പാടത്തെ ചെയ്യണമെങ്കിൽ മറ്റ് വളങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഈ മണ്ണ് ഇതല്ലേ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇടുന്നപ്പോൾ പറന്നു പോണ മണ്ണ്. ഇപ്പം കാണുക, ഇത് കണ്ടു കാണുമല്ല. ആ മണ്ണിലാണ് ചീര ശരിക്കും വളരണം. ഇതിപ്പോൾ ഏതാണ്ട് 26 ദിവസം ആയതേ ഉള്ളൂ. നാളെ പറിച്ചു പോകും. 26 ദിവസം കൊണ്ട് ഇത്രയാകും. അപ്പോൾ പിന്നെ കേരളം മൊത്തം ഇങ്ങനെ ചെയ്താൽ നമുക്ക്? കേരളം മൊത്തം ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. അതങ്ങനെയാണ്. ചോരുമണലി വിളയും, മറ്റുള്ള മണലിൽ ഇത് ഇത്ര സ്പീഡിൽ വളരുകയില്ല. അതാണ് വളം പിന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചോരുമണലിലേ ഉള്ളൂ. മറ്റുള്ള സ്ഥലത്ത് അത്ര പിടിയൊന്നും വലിച്ചെടുക്കില്ല. നമ്മൾ രാസവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞെന്നാൽ ആ രാസവളത്തിൻ്റെ പ്രവർത്തനം തീരുന്ന, അതായത് ഒരു 5-6 ദിവസം കൊണ്ട് രാസവളത്തിൻ്റെ പ്രവർത്തനം തീരും. അപ്പോൾ ഇതിൻ്റെ വളർച്ചയിൽ നിന്ന് പോകും. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് തീരെ ആവശ്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ മേല കിടക്കുമ്പോൾ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവരെന്നെ ട്രിപ്പ് ഇടും. ആ ട്രിപ്പിൻ്റെ ഇതേ നമ്മുടെ ശരീരത്തെ അപ്പോഴുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് വളരെ സാവധാനമാണ്. അതുപോലെ തന്നെയാണ് ഈ ചീരയെന്നല്ല, പച്ചക്കറിയിലെ എല്ലാ വകുപ്പുകളും.